हाय फ्रेंड्स, वेलकम टू फुड ट्रावल एंड नेचर। इन यानि तैयार उणक मीन करी अणक अयल यानि कड़ी वृत्ति वच इोलते रु उणक मीन एड़ी अरकान साधन और मुरी तेग चुरियाद ഉള്ളി അഞ്ചാറ് കഷ്ണം, കുറച്ച് ഉലുവപ്പൊടി, അര സ്പൂൺ മല്ലിപ്പൊടി, അര സ്പൂൺ മഞ്ഞപ്പൊടി, മൂന്ന് സ്പൂൺ മുളകുപൊടി, ഉണക്കമീനിൽ ഇട്ട് വെക്കാനുള്ള ഒരു വഴുതനങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പേയങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്, അഞ്ച് പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, കടു വറുക്കുവാനുള്ള ഉള്ളിയും മുളകും കറിവേപ്പിലയും। ഇനി നമുക്ക് ഈ ഇതിന്റെ ആവശ്യമുള്ള പുളിയാണ്, ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിനാണ് ഈ പുളി വെള്ളം ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത്। അത് അരയ്ക്കാൻ നമുക്ക് ഈ പുളി വെള്ളം ഉപയോഗിച്ച് നമുക്ക് അരയ്ക്കാം। ഇനി നമുക്ക് അരയ്ക്കാനുള്ള മസാല, ഉണക്കമീനിന്റെ മസാല നമുക്ക് ഒരു മിക്സിയിൽ ഇട്ട് അരച്ചെടുക്കാം। ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, മുളക് പൊടി ഇട്ട് കൊടുക്കാം, മൂന്ന് സ്പൂൺ ആണ് എടുത്തത്, അര സ്പൂൺ മഞ്ഞപ്പൊടി, കാൽ സ്പൂൺ ആണ് മല്ലിപ്പൊടി, ഉലുവപ്പൊടി കുറച്ച് മതി, കുറച്ച്। ഇനി ഇതിലേക്ക് പുളി വെള്ളം, ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളിയുടെ വെള്ളമാണ് എടുത്തിരിക്കുന്നത്, ഇതിൽ കുറേ ഒഴിച്ച് കൊടുക്കാം। പുളി വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം। നമ്മുടെ ഉണക്കമീനിന് അരച്ച മസാല റെഡിയായി, ഇത് നല്ലതുപോലെ അരക്കണം। ഇനി നമുക്ക് ഉണക്കമീൻ കറി തയ്യാറാക്കാം। ഉണക്ക മീൻ കറി ഞാനീ ചട്ടിയിലാണ് വെക്കുന്നത്, കടു താളിക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം। ഇതിലേക്ക് നമുക്ക് കടു ഇട്ട് കൊടുക്കാം, ഉണക്ക മീൻ കറി ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല। ഉണക്ക മീൻ കറി ഇഷ്ടപ്പെടുന്നവർ ഈ രീതിയിൽ വെച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും। മീനൊന്നും ഇപ്പോൾ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഉണക്ക മീൻ കറി തയ്യാറാക്കുന്നത്, ഇതിൽ കത്തിരിക്കയൊക്കെ ഇട്ട് വെച്ചാൽ എല്ലാവരും ഇഷ്ടപ്പെടും। കടുക് പൊട്ടി ഇതിലേക്ക് ഉള്ളിയും മുളകും അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം। ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം। ആ ഇഷ്ടമില്ലാത്തൊരു വഴുതനങ്ങ ഇടാം, ഇല്ലെങ്കിൽ കത്തിരിക്ക ഇട്ട് വെക്കാം। ഇതിലേക്ക് നമുക്കിനി അരച്ച മസാല ഒഴിച്ചു കൊടുക്കാം। ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം। വെള്ളം ഒഴിച്ചു കൊടുക്കാം, പുളി നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി। ഈ ഉണക്കമീനിന് പുളി അധികം വേണ്ട, കുറച്ച് മതി। കുറച്ച് പുളി കൂടി ചേർത്ത് കൊടുക്കാം।
ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ഉണക്ക മീനെ ഇട്ട് കൊടുക്കാം. ഇതിനെ ഉപ്പ് ഇപ്പോഴും കുറച്ചിടാം. ഉണക്ക മീനിൽ ഉപ്പുള്ളതുകൊണ്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് ആവശ്യമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഒരു അടപ്പ് വെച്ച് അടച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ ഉണക്ക മീൻ തുറന്ന് നോക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉണക്ക മീൻ റെഡിയായി കഴിഞ്ഞു. ഉപ്പെല്ലാം പാകത്തിനുണ്ട്. ഓഫ് ചെയ്യാം. ഉണക്ക മീൻ കറി റെഡിയായി. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.